നമസ്കാരം. ഒടുവിൽ കെ സുധാകരൻ്റെ വിരട്ടലിന് മുന്നിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് മുട്ടുമടക്കിയിരിക്കുകയാണ്. കെ പി സി സി പ്രസിഡൻ്റായി സുധാകരൻ നാളെ പദവി ഏറ്റെടുക്കും. അതോടെ അധോഗതി അങ്ങോട്ട് പരഗതിയാകുമെന്ന കാര്യത്തിൽ ഉറപ്പായി. ഇനി ബി ജെ പിയിലേക്കൊരു പാലം വന്നിട്ട് കൊടുത്താൽ മതി, ബാക്കിയൊക്കെ സുധാകരൻ നോക്കിക്കൊള്ളും. പ്രസിഡന്റ് തന്നെ ബി ജെ പിയിലേക്ക് ഒഴുകുന്നത് അണികൾക്കൊരു ഗുമ്മാകുമല്ലോ. എന്തായാലും പാർട്ടിക്കുള്ളിലെ പൊട്ടിച്ചീറ്റലുകൾ ഒഴിവാക്കാനായിരിക്കും നേതൃത്വ സംഘം സുധാകരന് മുന്നിൽ ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നതെന്ന് തോന്നുന്നു. അതേസമയം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തിൽ ഇരുന്നു കൊണ്ടുള്ള നല്ല ഗമയിലുള്ള പ്രതികരണവുമായി കെ സുധാകരൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ സ്ഥാനം തിരികെ തരേണ്ട കാര്യമൊന്നുമില്ല, ഒന്ന് ഏറ്റെടുത്താൽ മാത്രം മതിയെന്നാണ് സുധാകരൻ പറയുന്നത്. ചുമതല ഏറ്റെടുക്കാൻ വൈകുന്നതിൽ അട്ടിമറികളൊന്നുമില്ലെന്നും തൻ്റെ പ്രസിഡന്റ് സ്ഥാനം തടയാൻ ആർക്കും സാധിക്കില്ലെന്നും സുധാകരൻ നല്ല ഉഷിരനായി പ്രതികരിച്ചിട്ടുണ്ട്. നാളെ ആസ്ഥാനത്തെത്തി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുമെന്നും സുധാകരൻ പറഞ്ഞു. അത്യാവശ്യമില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ചുമതലയൊന്നും ഏറ്റെടുക്കാത്തതെന്ന് പറഞ്ഞ സുധാകരൻ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കാത്തിരിക്കണമെന്നില്ല, ഏത് സമയത്തും തനിക്ക് സ്ഥാനം ഏറ്റെടുക്കാമെന്നും താൻ ഇപ്പോഴും കെ പി സി സി പ്രസിഡന്റ് ആണെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ എന്നും മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ദേശീയ തലത്തിൽ അടപടലം ദുർബലമായ കോൺഗ്രസ് ഇപ്പോൾ ഏത് മുന്നണിക്ക് മുന്നിലും കീഴടങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. സുധാകരൻ വീണ്ടും പ്രസിഡന്റായി ചുമതല ഏൽക്കുമ്പോൾ എ ഗ്രൂപ്പുകൾ ഒന്നിച്ച് എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്നുമുണ്ട്. പാവം കെ സി വേണുഗോപാലിനും വി ടി അച്യുതണ്ടിനൊന്നും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ.